അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് പുതിയ ട്രിപ്പ് പോവുകയാണ്. ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് മൂന്നാർ കാന്തല്ലൂർ. രണ്ട് ഡെസ്റ്റിനേഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസം മൂന്നാറിൽ, ഒരു ദിവസം കാന്തല്ലൂർ, രണ്ട് ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നമ്മളിപ്പം പെരുമ്പാവൂര് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെറിയ സ്നാക്സിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ നാല് പേരേ ഉള്ളൂ. സാധാരണ നമ്മളൊരു അഞ്ചാറ് പേര് കാണുന്നതായിരിക്കും. രണ്ടുപേര് കുറവാണ്. ഷാജീവ് ചേട്ടനില്ല, അനൂപില്ല. അപ്പൊ നമുക്ക് ഇപ്പം ഈ പ്രാവശ്യം ഉള്ളത് മാർക്കോ ഉണ്ട്, സഞ്ജീവ് ഉണ്ട്, പിന്നെ ആസ് ഓൾവേസ് ഡാനി ഉണ്ട്. ഗായ്സ്, അപ്പോ നമ്മള് ജയകൃഷ്ണന്റെ ഫെറാറിയില് ഒരു 150 സ്പീഡില് പറപ്പിച്ചോണ്ടിരിക്കണാണ് എവിടേക്ക്, മൂന്നാർക്ക്. മിക്കവാറും ഒരു 15-20 മിനിറ്റ് കൊണ്ട് മൂന്നാർ എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി, മുക്കാമണിക്കൂർ കൊണ്ട് നമ്മൾ എത്തും അല്ലേ. നമ്മളപ്പോ പൊളിക്ക് വന്ന് റൈറ്റ് തിരിക്ക് മൂന്നാറേക്ക് പോട്ടെ, 80 കിലോമീറ്റർ കൂടെ ഉള്ളു. 5 മിനിറ്റ് ഫെറാറി പറപ്പിച്ച 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ഇഞ്ചത്തൊട്ടി പെരിയാർ വാട്ടർ സ്പോർട്സ് കയാക്കിംഗ്, അപ്പൊ അവിടെ കൊണ്ടൊന്ന് വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ഈ സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്, അവിടെ വണ്ടി ഒതുക്കാം. ഗായ്സ്, അപ്പൊ നമ്മള് മൂന്നാർ ട്രിപ്പിന്റെ ആദ്യത്തെ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏതാണ് മാർക്കോ സ്ഥലം? ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജ്, കേരളത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ്. നമ്മൾ കയറാൻ പോവാണ്, ഫീസൊന്നും ഇല്ല, അതുകൊണ്ട് ആദ്യം ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഗായ്സ്, നമ്മൾ ഇഞ്ചത്തൊട്ടി ഹാങ്ങിംഗ് ബ്രിഡ്ജിലെത്തേക്കാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഹാങ്ങിംഗ് ബ്രിഡ്ജാണ്. നമ്മളതിലേക്ക് കയറാൻ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ല ഗായ്സ്, അടിപൊളി എക്സ്പീരിയൻസ്. ഇത് നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു തിരക്കുണ്ട്. അപ്പോൾ ഹാങ്ങിംഗ് ബ്രിഡ്ജ് നമ്മൾ അളക്കാൻ പോകണം. പിടിച്ചോ. ഗായ്സ്, അപ്പോൾ ഹാങ്ങിംഗ് ബ്രിഡ്ജ് നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ ആ ഒരു ലുക്കും എടുക്കുന്ന ഫോട്ടോയൊക്കെ അതേപോലെ തന്നെ നല്ല സൂപ്പർ ഫോട്ടോസാണ് കേട്ടോ മാർക്കോൻ്റെ. മാർക്കോൻ്റെ ഫോട്ടോസിന് വേണ്ടിയിട്ട് ആളുകൾ നാട്ടുകാർ എറണാകുളത്ത് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോയിൻമെൻ്റ് കിട്ടാത്തൊരു ഫോട്ടോഗ്രാഫറാണ് മാർക്കോ. ഫോട്ടോ എടുക്കാനായിരിക്കും. അതെ അതെ. സഞ്ജീവ്, എന്താണ് സഞ്ജീവ് അഭിപ്രായം? ഇതൊരു നല്ലൊരു ഇതാണ്. നല്ലൊരിത്. പക്ഷെ നല്ല വിഷ്വൽസ് എല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വന്ന ടൈമിൽ ചെറിയൊരു മഴയുടെ ആ ഒരു ലക്ഷണമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം അതെല്ലാം മാറി നല്ലൊരു ഇത് കണ്ടോ. ഇവിടെ ഫോഗൊക്കെ ഉണ്ട്, എന്നാലും ഒരു വെയിലൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അവർ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും ഇതിൻ്റെ ആ ഒരു ഭംഗി നന്നായിട്ട് നമുക്ക് ഈ ക്യാമറയിലാണെങ്കിലും നമ്മളുടെ കണ്ണുകളിലേക്കാണെങ്കിലും പകർത്താൻ സാധിക്കുന്നുണ്ട്. അത് ശരിയാണ്. ആ കാണുന്ന ഒരു ഫോഗി ആയിട്ടുള്ള ആ ഒരു ഇതും ആ മൗണ്ടൈൻ്റെ ആ ഒരു ഇതെല്ലാം ഷെയ്ഡും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. മാർക്കോന്റെ ഐഡിയാണ് ആ വഞ്ചിയിൽ കയറി ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ആ വഞ്ചി കയറി ആ വഞ്ചി ആദ്യം മുങ്ങും, അത് എപ്പോഴേ വെള്ളം കയറി കിടക്കണേ. പക്ഷെ നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മൂന്നാറിലേക്കൊക്കെ പോകുമ്പോ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത്. മാർക്കോ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ജയകൃഷ്ണന് ആ വഞ്ചിയിൽ കയറ്റാൻ പറഞ്ഞു വിട്ടേക്കണേ. ജയകൃഷ്ണ, ഇറ്റ്സ് എ ഹ്യൂജ് റിസ്ക്. ജയകൃഷ്ണ, പ്ലീസ് ഡോണ്ട് അറ്റംപ്റ്റ്. രണ്ടുപേര് ഇവിടെ വെക്കുന്നു. രസമൊക്കെ ഉണ്ട്, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. മാർക്കോ അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണാണ്. ബോട്ട് വേണം, ട്രീ വേണം, പിന്നെ പുല്ല് വേണം, പിന്നെ അതിന്റെ ഒപ്പം മാർക്കോ വീണിട്ട് ഒഴുകി പോണതും കൂടി വേണമെന്നാണ് മാർക്കോ പറയുന്നത്. എല്ലാം കൂടി എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ സഞ്ജീവ് എവിടെ ഇരിപ്പുണ്ട്.
പറഞ്ഞ പോലെ അവർക്ക് പതിയെ 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 അതിപ്പിടിക്കല്ലേ. ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് മാത്രം മാർക്കോ ആ ബോട്ടിൽ കയറി വീണതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ ഒഴുകി പോണ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മാർക്കോ വീണത് മാത്രമേ ചെയ്തോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കോ? നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ഒന്നുകൂടി ഞാൻ പറയരുത്, അഭിനയിച്ച് കാണിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു മനുഷ്യനാണ് നമ്മളുടെ മാർക്കോ. നമ്മൾ ബോട്ടിൽ കയറാൻ പറഞ്ഞു, മാർക്കോ ബോട്ടിൽ കയറി തെന്നി വീഴാൻ പറഞ്ഞു, വീണു. ഒഴുകാൻ പറഞ്ഞു, അത് ഒഴുകുകയും ചെയ്തു. കേറി വരാൻ മാത്രം പറഞ്ഞില്ല. ഇതപ്പോ നമ്മള് നല്ല അടിപൊളി സർബത്തും അടിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ സ്പെഷ്യൽ ആണ്, അനൂപ് പ്രത്യേകം പറഞ്ഞുവിട്ടാണ് ഇവിടെ വന്നിട്ട് ഗ്രാമീണ സർബത്ത് കുടിക്കണമെന്ന്. അല്ലേ, ഗ്രാമീണ സർബത്ത് മാത്രം കുടിക്കോ, ഈ ലോക മറ്റേ നമ്മുടെ MNC സർബത്ത് അതൊന്നും കുടിക്കരുത്. അപ്പോ ഗ്രാമീണ സർബത്ത് കുടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കടയിൽ കയറിയത്. സൂപ്പർ സർബത്ത്, നല്ല ഗ്രാമീണ നടന്നേണ്ടി സർബത്ത്, സോഡ സർബത്ത്. അവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഇവിടെ കൂടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വന്നിട്ട് ഇനി ഫോട്ടോഗ്രാഫി ആണ് നമ്മളുടെ അടുത്ത പരിപാടി. അപ്പൊ നമ്മൾ കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലോട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജ്, ഇത് നിങ്ങളുടെ ഐറ്റിനറി ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്, മിസ് ചെയ്യരുത്. ഭയങ്കര എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ നമ്മൾ അപ്പട്ടെ വന്ന് കുറെ റീൽസ് ഒക്കെ അടിച്ച് നിൽക്കണേന്ന് പറഞ്ഞോ. പല വെറൈറ്റി ഹിൽ സ്റ്റേഷൻ ഉണ്ട്, ഓടുന്നു, ചാടുന്നു, തലയും കുത്തി മറിയുന്നു, സ്ലോ മോഷൻ അടിച്ചിരിക്കുന്നു. ഇവിടെ മൊത്തം ചവിട്ടി നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, കുഴികളൊക്കെ ആയിട്ടുണ്ട് നമ്മളോട് ചാടിച്ചാടി. അവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, കുഴികളാണ്. മാർക്കോയൊക്കെ നോക്ക്, മാർക്കൊക്കെ റീൽസ് എടുത്ത് നിൽക്കുന്ന ഇപ്പോൾ ഈ രണ്ട് സർബത്ത് അടിക്കാന്നാണ് മാർക്കോ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒന്നുമില്ല. ആയിസ്, അപ്പൊ നമ്മളിവിടെ റീൽസ് അടിച്ച് ഈ പ്രദേശം അവിടെ നശിപ്പിച്ചു കളഞ്ഞു. ഏഹ്, ജയകൃഷ്ണന്റെ റീൽസ്, എന്റെ റീൽസ്, മാർക്കോന്റെ റീൽസ് അടിച്ചുണ്ടല്ല. നമ്മള് തളന്ന് ഇനി രണ്ടല്ല, ഒരു അഞ്ച് സർബത്ത് കുടിക്കാതെ നമുക്കിനി റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് അഞ്ച് സർബത്ത് കുടിച്ചിട്ട് ഇനി നമ്മളുടെ റൈഡ് അല്ല ഡ്രൈവ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. യെസ് ഗൈസ്, ഗൈസ്, അപ്പൊ നമ്മള് റീൽസ് എടുത്ത എന്റെ ആ ഒരു ടയർഡ്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് ഇതാ ചോക്ലേറ്റ് ബ്ലൂബെറി, അതുകൂടാതെ നമ്മൾ കരിക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ഐസ്ക്രീം. അപ്പൊ നമ്മൾ ഇനി ഉത്തേജകമായി വീണ്ടും പല പല എക്സ്ട്രീം റീൽസിലേക്കും നമ്മൾ പോകുന്നതായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഇപ്പൊ മേടിച്ചിരിക്കുന്നത്. കോക്കനട്ട് രണ്ടെണ്ണം, ഇത് കരി ഉടനെ ഉള്ളു. ഇതാണ് ഏത് വെള്ളച്ചാട്ടം? ചീയപ്പാറ വാട്ടർഫോൾസ്. യെസ്, നമ്മൾ നിർത്തുന്നില്ല, നമ്മളിവിടെ വിട്ടുപോണേ. അത് കാണാനും മാത്രം ഒന്നുമില്ല, ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കും, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പതിയെ വിട്ടുവിട്ട് പോണേ. അങ്ങനെ നമ്മൾ വളരെ വാട്ടർഫോൾസിലേക്ക് എത്തി. ഇത് ദൂരെ നിന്ന് കാണേണ്ടത് കൊണ്ടിട്ടും ഇവിടെ നല്ല തിരക്കായത് കൊണ്ടിട്ടും നമ്മൾ ഇവിടെയും നിർത്തുന്നില്ല, നമ്മള് പതിയെ വിട്ട് പോണേ. യെസ്, നമുക്ക് നമ്മുടെ വാട്ടർഫോൾസ് ഉണ്ട്, നമ്മുടെ സ്വന്തം വാട്ടർഫോൾസ് ഉണ്ട്. ഇതൊന്നും വേണ്ട.